എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്കൊരു ബീറ്ററോ ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ആ മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പെരുംജീരകം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 4 പീസ് ഇതുപോലത്തെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്നും മുറിച്ച് കളയണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഒരു ബ്രെഡ് രണ്ടാക്കി എടുക്കാം. ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിയിലേക്കൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് കോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസ് പൊടിക്കുന്ന സമയത്ത് അത്ര ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കരുത്. എന്നാൽ പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ടാകും. ഇനി നമുക്ക് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വന്നോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഒരു സൈഡ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു സ്നാക്സാണ്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.